ഗുഡ് മോർണിംഗ്. രാവിലെ ഞങ്ങളെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ ഇന്ന് ബുക്ക് കിട്ടുന്ന ദിവസമാണ്. ബുക്ക് വാങ്ങിക്കാൻ എത്ര പേരുടെ ബുക്ക് വാങ്ങിച്ചില്ലെന്നറിയാമോ? 5 പൈതങ്ങളുടെ ബുക്ക് വാങ്ങിക്കാനാണ് ഞാനിന്ന് പോകുന്നത്. എങ്ങനെ എടുത്തോണ്ട് പോകുന്നത് എനിക്കറിയത്തില്ല. മഴയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. കുഞ്ഞിനെ ബീക്കുനെയും ലോഡിംഗ് അൺലോഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാണ്ടിരുന്നതിനെപ്പോഴത്തേക്ക് അവളുടെ ടീച്ചർ ചോദിച്ചു എവിടെ പോയിന്ന്. അപ്പൊ ഇപ്രാവശ്യം മാളൂനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കുഞ്ഞിനെയും ബീക്കുനെയും കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി ബുക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ. ദൈവാദിനം കൊണ്ട് മഴയൊന്നും പെയ്തില്ല. പോയ വഴിക്ക് അവരുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ കിട്ടി. അവരെയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോയേട്ടോ. അവിടെ ചെന്ന് പ്രിയയുടെ മക്കളുടെയും കൂടെ ബുക്ക് വാങ്ങിക്കണമായിരുന്നു. എല്ലാവരുടെയും ബുക്കും യൂണിഫോമും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പതിയെ ഇങ്ങനെ പോരുകയാണ്. കുഞ്ഞിക്കും ബീക്കോനും ആണെന്നുണ്ടെങ്കിൽ കുറേ നാളും കൂടി സ്കൂളിൽ ചെന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. എന്ത് ചെയ്താലും അവിടെ നിന്ന് പോരാൻ തയ്യാറാവണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ മറിച്ചിലും പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൻ്റെ ഒരു ഒത്തിരി സന്തോഷത്തിലൊക്കെയാണ് അവളെ നിൽക്കുന്നത്. ഞങ്ങളിനി ഇവിടുന്ന് നേരെ പോകുന്നത് പാറക്കടവിലാണ്. പാറക്കടവിൽ പപ്പയും അമ്മയോടെ ഉണ്ട്, അതായത് ഇൻലോസ്, അവരുടെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ദിവസമായി അവിടേക്ക് പോയിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലാൻ പറഞ്ഞ് പിള്ളേരെ കൊണ്ടാക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം കുഞ്ഞിക്ക് ചുമയായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. സച്ചു ലച്ചു, അതായത് ബഹനാൻ്റെ അനിയൻ്റെ കുട്ടികളെ കൊണ്ടാക്കിയായിരുന്നു. അവർ തിരിച്ചു പോകുന്നു എന്നാണ് എനിക്ക് തോന്നണേ, അവരവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്കൊന്ന് കയറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ സച്ചു ലച്ചും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരവിടെ ഉണ്ട്. ഈ കിടന്നുറങ്ങുന്ന ശാന്തസുന്ദരമായി കിടന്നുറങ്ങുന്ന കുഞ്ഞുവാവയാണ് ബിജുവിൻ്റെ പപ്പയാണ്. പപ്പ ടി വിയുടെ മുന്നിലാണ് ഫുൾ ടൈം റെസ്റ്റ്. കുറച്ച് മാങ്ങ കിട്ടിയത് ചെത്തി പുളി എടുക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നുകഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ നാട്ടുമാങ്ങ, കോട്ടമാങ്ങ അങ്ങനെ രണ്ട് പറഞ്ഞൊരു സംഭവമില്ല, ചപ്പിക്കൂടിയാണ്, അത് ഒത്തിരി ഉണ്ട്. അപ്പം അത് ഉപ്പും മുളകൊക്കെ തിരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചെത്തി കൂട്ടുക. നീളത്തില് പൂളിയേക്ക് അരിഞ്ഞ് ഉപ്പും പരത്തി വെയിലത്തിട്ടത്, അത് കറി വെച്ചാൽ കറക്കയില്ല, ഒന്നുമില്ല. അതിന് കുറേ തന്നു. അത് കാശ്മീരി മുളകാണോ? ഇത് കാശ്മീരി ഒന്നുമല്ല. എന്തായാലും ഇതിന് ഓരോ സ്പൂൺ ഇന്നലെ മുട്ട വയ്ക്കാൻ ഞാൻ പറ്റും. ഞാൻ തന്നെ വെച്ചാൽ ഒരു സ്പൂൺ ഒരു മുട്ട വയ്ക്കുക കച്ചു. ആ ഒരു സ്പൂണിന് പോര് മാറ്റി അന്നിട്ട് നമ്മൾ വരുമോ? അത് ചവരകാന്നിരുന്നു മാളൂര്. പിന്നെ അല്ല അവക്ക് ആർക്കാ വേണ്ട? ആർക്കാ വേണ്ട? ആർക്കാ വേണ്ട? അങ്ങനെ ഒത്തുവത് കഴുത്തില് കത്തിരിക്കുന്നോ? എന്റെ പടലിക്കോട്ടിട്ടോളാൻ അവളോട്. ചോറാവശ്യമുള്ളവര് ചോറും കറിയൊക്കെ എടുത്ത് കഴിക്കാം. ചോറ് വേണം.
അവളുമാരെന്തായാലും കഴിക്കൂല. ടിവിയുടെ സൗണ്ട് കാരണം ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ. ഈ പിള്ളേരിവിടെയുള്ള കാരണം പിള്ളേർ ഭയങ്കര സൗണ്ടിൽ വെച്ചേക്കാണ്. കുഞ്ഞും ബീക്കവും ലച്ചവും കൂടെ നല്ല കളിക്കാനുള്ള മൂഡിലാണ് കേട്ടോ. അവർ കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പിന്നെ വന്നോളാം, കൊച്ചപ്പ ഇവരെ വിളിക്കാൻ വരും വൈകുന്നേരം ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ ഇവരെയും കൂടെ ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര ശരിയാവിയാണെന്ന്. പിന്നെ ബാനാൻ്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റിയല്ല, നാളെ സൺഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പള്ളിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടക്കായിരിക്കും. എപ്പോഴാണ് വരണമെന്നൊരു ഐഡിയ ഇല്ലാത്ത കാരണം ഞാൻ അവരോട് തൽക്കാലം നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവരെയും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴത്തേക്കും പപ്പയാണെങ്കിൽ അവിടെ എന്തോ ഈ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഇങ്ങനെ സിറ്റൗട്ടിലേക്ക് വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതെന്തോ കാറ്റത്ത് പൊങ്ങിപ്പോന്നെന്നും പറഞ്ഞുകൊണ്ട് അത് കുത്തി അതിന് ഇടയിൽ കൂടെ കയറ്റാനായിട്ടുള്ള പരിപാടിയാണ്. പിള്ളേർക്ക് കിട്ടിയ അവസരം എന്തായാലും അവർ പാഴാക്കണില്ല, നല്ല തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാളും ഇതൊന്നും അറിയാണ്ട് പാവം അവിടേക്ക് ഞങ്ങളിങ്ങോട്ട് പോകുന്ന കാര്യം ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് അവിടുന്ന് മുങ്ങിയതാണ്. പിന്നെന്താ, ഇവർ രാവിലെ പുട്ടും വീട്ടിൽ നിന്നൊന്നും കഴിക്കേണ്ട അവർ പോകുന്നത്, രാവിലെ കുറച്ച് ചോക്കോസും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് പുട്ടും പഴമൊക്കെ കഴിച്ചിട്ടിരിക്കണ കാരണം അവർക്ക് വിശക്കുന്നില്ല. എനിക്കെന്തായാലും പതിയെ വിശപ്പ് തുടങ്ങി. ഞങ്ങൾ വയ്യെ മമ്മിയുടെ കറിയൊക്കെ കൂട്ടി ചോറിനിട്ടെ. നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, ബീഫ് തോര ഉലത്തിയതുണ്ടായിരുന്നു, അതുപോലെ തന്നെ രണ്ട് മൂന്ന് അച്ചാറുകൾ. അത് മമ്മിക്ക് സ്ഥിരമാണ് കേട്ടോ, എപ്പോൾ ചെന്നാലും അച്ചാറിൻ്റെ ബഹളമായിരിക്കും അവിടെ. അതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ മിക്കവാറും ഉണ്ടാവാറുള്ളൊരു സംഭവമാണ് നമ്മുടെ നെല്ലിക്കാക്കറി. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറില്ലേ, അത് മമ്മി ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഉലുവയൊക്കെ ചേർത്തിട്ട് അച്ചാറ് രൂപത്തിലാണ് മമ്മി കൂടുതൽ ഉണ്ടാക്കണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ ഞങ്ങൾ പോരാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാളൂന് എക്സാം ആയത് തന്നെ അവൾ ശരിക്കും അവിടെ ആളില്ലെങ്കിൽ പഠിക്കത്തില്ല. അപ്പോൾ അത് കാരണം പതിയെ ഇറങ്ങാമെന്ന് വിചാരിക്കണം. മഴക്കാറ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിന് മുന്നേ ഇറങ്ങണം. ഇവരിപ്പം ഇവിടെ നമ്മളെ പാറക്കടവിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിലും അവിടെ പുയ്ക്കാട്ടുശ്ശേരിയിലാണ് പള്ളിയിൽ വരണം കേട്ടോ. അപ്പോൾ ഇപ്പം വയ്യാതെ ആയതുകൊണ്ട് എപ്പോഴും ഒന്നും വരാറില്ല, ഇടയ്ക്ക് വരും. ഇന്നിപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം ഞാൻ അവരുടെ അടുത്ത് ലച്ചുനെയും സച്ചുനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അപ്പം വന്നിട്ടേ പോകണുള്ളൂ, അത്രയും നേരം ഇവിടെ നിന്ന് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവൻ വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പയ്യെ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനി ശരിയാവത്തില്ല. അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇനി അവൾ അവിടെ നിന്ന് വിളി വരും. മൊബൈലിലാണെങ്കിൽ ചാർജും ഇല്ല. അപ്പോൾ പയ്യെ ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങാൻ പോവാസിലേക്ക്. ഇതാണ് സ്ഥലം കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ പോയ നമ്മള വേറെ സ്ഥലത്തും പന്ത്രണ്ട് പുസ്തകങ്ങളുണ്ട്. പന്ത്രണ്ട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഞങ്ങള് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.